നമസ്കാരം. പോപ്പുലർ ഫണ്ട് ഓഫ് ഇന്ത്യയുടെ പ്രവർത്തനങ്ങൾ കേരളത്തിൽ ഇപ്പോഴും ചില ജില്ലകളിൽ സജീവമായി പള്ളികൾ കേന്ദ്രീകരിച്ചും പള്ളിയുമായി ബന്ധപ്പെട്ടുള്ള ചില വസ്തുവകകൾ കേന്ദ്രീകരിച്ചും നടക്കുന്നുണ്ട് എന്നുള്ള വിവരം കൃത്യമായി കേന്ദ്ര ഏജൻസികൾ ശേഖരിച്ചിരിക്കുകയാണ്. പ്രത്യേകിച്ച് എറണാകുളം, പാലക്കാട്, തൃശൂർ ജില്ലകളിലെ സലഫി മുജാഹിദ് മസ്ജിദുകൾ കേന്ദ്രീകരിച്ച് ഇതുമായി ബന്ധപ്പെട്ടുള്ള സ്ഥാപനങ്ങൾ കേന്ദ്രീകരിച്ച് രാത്രികാലങ്ങളിൽ പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യയുടെ ഇപ്പോൾ പുറത്തുള്ള നേതാക്കൾ കൂടി ചേർന്ന് പ്രവർത്തകരെ ഏകോപിപ്പിച്ച് പോകുന്ന നില ഉണ്ട് എന്നുള്ളതാണ് കേന്ദ്ര ഏജൻസികൾ കൃത്യമായി നിരീക്ഷിക്കുന്നത്. ഇവർക്ക് ലഭിച്ച വിവരങ്ങൾ പ്രകാരം എറണാകുളം നഗരം കേന്ദ്രീകരിച്ചുള്ള ചില പള്ളികളും പള്ളിയുമായി ബന്ധപ്പെട്ടുള്ള ചില വസ്തുവകകളും കേന്ദ്രീകരിച്ച ഇത്തരത്തിൽ കഴിഞ്ഞ മാസവും ഈ മാസവും അടക്കം ചില മീറ്റിങ്ങുകൾ, അതായത് തങ്ങൾ പേടിയിലാണ് എന്ന് നിൽക്കുന്ന ചില സാധാരണ പ്രവർത്തകരെ അവർ പോപ്പുലർ ഫണ്ടിൻ്റെ ആശയങ്ങളിൽ നിന്ന് വിട്ടുപോകാതിരിക്കാൻ, മറ്റ് സംഘടനകളിലേക്ക് ചേക്കേറാതിരിക്കാൻ, ഇവരെ ആ ആശയത്തിൽ നിലനിർത്തുന്നതിന് വേണ്ടി അവർക്ക് വിശ്വാസവും ധൈര്യവും പകരുന്നതിന് വേണ്ടി ഇത്തരം മീറ്റിങ്ങൾ സലഫി മുജാഹിദ് മസ്ജിദുകൾ കേന്ദ്രീകരിച്ച് നടക്കുന്നുണ്ട് എന്നുള്ള വിവരമാണ് കേന്ദ്ര ഏജൻസികൾ ശേഖരിച്ചിരിക്കുന്നത്. മാത്രമല്ല, കേന്ദ്ര ഏജൻസികൾക്ക് ലഭിക്കുന്ന വിവരപ്രകാരം പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യയുടെ ചില നേതാക്കൾ, സാധാരണ പ്രവർത്തകർ അവരെല്ലാം തന്നെ എസ് ടി പിയിലേക്ക് ചേക്കേറി കഴിഞ്ഞിരിക്കുന്നു. മറ്റൊരു വലിയ വിഭാഗം പ്രവർത്തകർ മുസ്ലിം ലീഗിലേക്കും ചേക്കേറി എന്നുള്ള വിവരവും കൃത്യമായി കേന്ദ്ര ഏജൻസികൾക്ക് ലഭിച്ചിട്ടുണ്ട്. ഇത്തരത്തിൽ എത്രത്തോളം നേതാക്കളാണ്, എത്രത്തോളം പ്രവർത്തകരാണ് ഈ മറ്റ് സംഘടനകളിലേക്ക്, മുസ്ലിം ലീഗിലേക്കോ അല്ലെങ്കിൽ എസ് ടി പിയിലേക്കോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും സംഘടനകളിലേക്കോ ചേക്കേറി എന്നുള്ളതിനെ കുറിച്ചുള്ള കൃത്യമായ ഡാറ്റ ഇപ്പോൾ കേന്ദ്ര ഏജൻസികൾ കേരളത്തിൽ ശേഖരിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ ശേഖരിച്ച വിവരങ്ങൾ അനലൈസ് ചെയ്തതിനെ തുടർന്ന് വീണ്ടും ഒരു റെയ്ഡിനുള്ള സാധ്യതയിലേക്ക്, കേന്ദ്ര ഏജൻസികളുടെ ഒരു കോമ്പിംഗ് ആയിട്ടുള്ള റെയ്ഡിലേക്കുള്ള നയിക്കും എന്നുള്ളതാണ് കേന്ദ്ര ഏജൻസികളിലെ ചില ഉദ്യോഗസ്ഥരുമായി നമ്മൾ നേരിട്ട് സംസാരിക്കുന്ന ഘട്ടത്തിൽ മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത്. മാത്രമല്ല, പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യയുടെ പ്രവർത്തകർ നേരിട്ട് അവരുടെ സംഘടനയുടെ ബാങ്ക് അക്കൗണ്ടുകളിലായിരുന്നു നേരത്തെ പണം സ്വരൂപിച്ചിരുന്നത് എങ്കിൽ അത്തരത്തിലുള്ള പണം സ്വരൂപിക്കുന്ന അക്കൗണ്ടുകളെല്ലാം സി സി ഐപ്പെട്ട അല്ലെങ്കിൽ ആ അക്കൗണ്ടുകളെല്ലാം ബാർ ചെയ്യപ്പെട്ട സ്ഥിതി ഉള്ളതിനാൽ പോപ്പുലർ ഫണ്ടുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന പ്രവർത്തകരുടെ വ്യക്തിഗത അക്കൗണ്ടുകളിലേക്ക് ഇപ്പോഴും വിദേശത്തെ പല സ്ഥലങ്ങളിൽ നിന്നും പണം എത്തുന്നതായും കേന്ദ്ര ഏജൻസികൾ കൃത്യമായി മനസ്സിലാക്കിയിട്ടുണ്ട്. അത് സംബന്ധിച്ച് വലിയ അമൗണ്ടുകൾ എത്തിയിട്ടുള്ള പല അക്കൗണ്ടുകളും കൃത്യമായും കേന്ദ്ര ഏജൻസികൾ നിരീക്ഷിച്ചു കൊണ്ടിരിക്കുകയാണ്. അതായത്, സാധാരണ രീതിയിൽ വലിയ എമൗണ്ടുകൾ ട്രാൻസ്ഫർ ചെയ്യുന്ന അക്കൗണ്ടുകളല്ല, ഒരു സുപ്രഭാതത്തിൽ പെട്ടെന്ന് വലിയ അക്കൗണ്ടുകൾ, വലിയ എമൗണ്ടുകൾ ചില അക്കൗണ്ടുകളിലേക്ക് ഈ കഴിഞ്ഞ 2-3 മാസങ്ങളിലായി വന്നുകൊണ്ടിരിക്കുന്നു. അത് പോപ്പുലർ ഫണ്ട് പ്രവർത്തകരുടെ മനോവീര്യം നഷ്ടപ്പെട്ട പ്രവർത്തകരുടെ ജയിലിലായതിനെ തുടർന്ന് അവരുടെ കുടുംബങ്ങൾ ഒറ്റപ്പെട്ടുപോയ ചില പ്രവർത്തകരെ അവരെ സഹായിക്കുക എന്നുള്ള മനോഭാവത്തോടു കൂടി ഇത്തരത്തിൽ വ്യക്തികളുടെ അക്കൗണ്ടിലേക്ക് പണം എത്തുന്നുണ്ട്. ആ പണം എത്തുന്നുള്ള അക്കൗണ്ടുകളെല്ലാം തന്നെ കേന്ദ്ര ഏജൻസികൾ കൃത്യമായി പരിശോധിച്ചു കൊണ്ടിരിക്കുകയാണ്. ആ പരിശോധനയുടെ ഫലമായി അടുത്ത ദിവസം തന്നെ, വളരെ അടുത്ത ദിവസം തന്നെ, ഇത് സംബന്ധിച്ച് ഇത്തരക്കാരുടെ, ഇത്തരത്തിൽ വലിയ എമൗണ്ടുകൾ അക്കൗണ്ടിലേക്ക് എത്തിയിട്ടുള്ള വ്യക്തികളുടെ വ്യക്തിഗത അക്കൗണ്ടുകൾ പരിശോധിക്കുകയും തുടർന്ന് അവരെ ഏജൻസികൾ ചോദ്യം ചെയ്യാനുമുള്ള സാധ്യതയിലേക്ക് നീങ്ങുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത്. പ്രത്യേകിച്ച് കേരളത്തിലെ രാഷ്ട്രീയ കാലാവസ്ഥ അനുസരിച്ച് കേരളത്തിൽ ഒരു മുസ്ലിം പള്ളിയിൽ കയറി ഇത്തരത്തിൽ ഒരു യോഗം നടക്കുന്ന ഘട്ടത്തിൽ അവിടെ ഒരു തരത്തിലുള്ള ഇടപെടലും നടത്താൻ വേണ്ടി കേന്ദ്ര ഏജൻസികൾക്ക് തയ്യാറല്ല. കേന്ദ്ര ഏജൻസികൾ അതിനെക്കുറിച്ച് ആലോചിക്കുന്നുമില്ല. പക്ഷേ ഈ മീറ്റിങ്ങുകളിൽ പങ്കെടുത്തിട്ടുള്ള വ്യക്തികളുടെ എല്ലാം തന്നെ വിവരങ്ങൾ ശേഖരിച്ചു കഴിഞ്ഞിരിക്കുന്നു. അതിൽ ഒരു 75% ആളുകളും നിരീക്ഷണത്തിലാണ്. ആ ആളുകൾക്കെതിരെ ഉടനടി തന്നെ നടപടി ഉണ്ടാകും എന്നുള്ളതാണ് കേന്ദ്ര ഏജൻസികളിൽ നിന്ന് നേരിട്ട് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത്. ഇത് മാത്രവുമല്ല, കേരളത്തിലെ ജയിലുകളിൽ ഇവരെ എത്തിക്കാണുന്നവരുടെ വിവരങ്ങൾ ജയിൽ വകുപ്പിൽ നിന്ന് കൃത്യമായി കേന്ദ്ര ഏജൻസികൾ ശേഖരിക്കുന്നുണ്ട്. ഇവരെ നേരിട്ട് കാണാൻ എത്തുന്ന കുടുംബ ബന്ധുക്കൾ അടക്കം, വക്കീലന്മാർ അടക്കം, അല്ലെങ്കിൽ മറ്റ് അത്തരത്തിലുള്ള ആൾക്കാർ എല്ലാവരുടെയും വിവരങ്ങൾ ശേഖരിക്കുന്നുണ്ട്. അതുമാത്രമല്ല, ഇവരുടെയെല്ലാം വീടുകളിൽ കൃത്യമായി ആളുകൾ വന്നു പോകുന്നതിൻ്റെ വിവരങ്ങളും ഇവരുമായി ബന്ധപ്പെടുന്ന ഫോൺ നമ്പറുകൾ ഇതെല്ലാം തന്നെ കേന്ദ്ര ഏജൻസികൾ ട്രാക്ക് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത്.